നമസ്കാരം ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കടം കയറിയ കേരളം കടം കയറി നശിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന കേരളം ആർക്കും ഒരു ചിന്തയുമില്ല ഓരോ രാഷ്ട്രീയക്കാരും അത് യു ഡി എഫെന്നില്ല എൽ ഡി എഫ് എന്നില്ല ആരാണെങ്കിലും ശരി ഇതിന് ഒത്താശ പിടിച്ചുകൊണ്ട് ഇതിൻ്റെ പിന്നാലെ നിൽക്കുന്നു ഏറ്റവും കൂടുതൽ കടം വരുത്തി വെച്ചത് ഈ കഴിഞ്ഞ ഭരണകാലത്താണ് ഈ കഴിഞ്ഞ അഞ്ച് വർഷവും ഈ വർഷവും കൂടെ കൂടി കോടിക്കണക്കിന് രൂപയുടെ കടം വരുത്തി വെച്ച് മലയാളിയെ പിച്ചപ്പാള എടുപ്പിക്കുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു നിങ്ങൾ ഒരു മലയാളിയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവനും കേൾക്കുകയും അത് ചർച്ച ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം കിഫ്ബിയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ നേതൃത്വങ്ങൾ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ ഒന്നും മനസ്സിലാവാത്ത പൊതുജനം ചിലത് മനസ്സിലാക്കാനുണ്ട് ഇരുപത് വർഷം കൊണ്ടാണ് കേരളത്തിന്റെ പൊതുകടം ഒരു ലക്ഷത്തി അമ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് കോടിയിലെത്തിയത് എന്നാൽ പൊതുകടം മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് കോടിയിലായത് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ടാണ് ഈ കണക്കിൽ നിന്ന് പൊതു കടം വർദ്ധിക്കുന്നതിന്റെ വേഗത മനസ്സിലാക്കാൻ അരി ഭക്ഷണം കഴിക്കുന്ന സാമാന്യ യുക്തി മാത്രം മതി സാമ്പത്തിക ശാസ്ത്രം പഠിക്കേണ്ടതില്ല അതായത് ഇന്ന് സംസ്ഥാനത്ത് ജനിക്കുന്ന ഓരോ കുഞ്ഞും തൊണ്ണൂറ്റി മുന്നൂറ്റി പതിനാല് രൂപയുടെ കടക്കാരനായിട്ടാണ് ഇവിടെ ജനിക്കുന്നത് അധികാരത്തിൽ വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കടമെടുത്ത് ദൂർത്തടിച്ച് അതിൻ്റെ ബാധ്യത ജനങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് ഇറങ്ങിപ്പോകുന്ന നടപടി ഒഴിവാക്കാനാണ് രാജ്യത്തും അനുബന്ധമായി സംസ്ഥാനത്തും ധന ഉത്തരവാദിത്ത നിയമം ഉണ്ടാക്കിയത് ഇതനുസരിച്ച് സർക്കാരിന് ഓരോ വർഷവും എടുക്കാവുന്ന കടത്തിന് പരിധി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് അതായത് വരുമാനത്തിന് ആനുപാതികമായും മാത്രമേ കടമെടുക്കാൻ കഴിയൂ അതോടെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇഷ്ടം പോലെ കടമ്പെടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു സ്റ്റേറ്റ് ഹൈവേയുടെ ഓരങ്ങളിൽ മദ്യഷോപ്പുകൾ പാടില്ല എന്ന കോടതി വിധി വന്നപ്പോൾ ബിവറേജസിലെ വരുമാനം കുറയുമെന്ന് മനസ്സിലാക്കിയ നമ്മുടെ സർക്കാർ സ്റ്റേറ്റ് ഹൈവേയുടെ പേര് ജില്ലാ റോഡുകളെന്ന് പുനർനാമകരണം ചെയ്ത് മദ്യ വരുമാനം നിലനിർത്തിയ അഭ്യാസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ അതേപോലെ ധന ഉത്തരവാദ നിയമത്തിൽ നിന്നും രക്ഷപ്പെടാനാണ് സർക്കാർ രണ്ട് കമ്പനികൾ ഉണ്ടാക്കിയത് അതിൽ ഒന്നാമത്തേതാണ് കിഫ്ബി രണ്ടാമത്തേത് സോഷ്യൽ സെക്യൂരിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡും സർക്കാരിന് ഏറ്റവും കൂടുതൽ ചിലവുകൾ വരുന്നത് ഒന്ന് വികസന പ്രവർത്തനത്തിനും രണ്ട് സാമൂഹിക സുരക്ഷാ പെൻഷനുമാണ് സർക്കാർ ഈ രണ്ട് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളും ഈ കമ്പനികളെ അങ്ങേൽപ്പിച്ചു ഇവ രണ്ടും സർക്കാർ സ്ഥാപനമാണോ എന്ന് ചോദിച്ചാൽ അതേ എന്നും അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല എന്നും പറയാവുന്ന വിധത്തിലാണ് ഇവയുടെ രൂപീകരണം സർക്കാരിൻ്റെ പൊതുമരാമത്ത് വകുപ്പിനെ കൊണ്ട് നാട്ടിലെ റോഡുകളും പാലങ്ങളും ഉണ്ടാക്കിക്കാൻ കിഫ്ബിക്ക് എന്താണ് അധികാരമെന്ന് ചോദിക്കുമ്പോൾ സർക്കാർ പറയും കിഫ്ബി ഒരു സർക്കാർ സംവിധാനമാണെന്ന് കിഫ്ബി എങ്ങനെയാണ് ഇത്രയും കടമെടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സർക്കാർ പറയും കിഫ്ബി സർക്കാരിൻ്റെ ഭാഗമല്ല ഒരു കമ്പനി മാത്രമാണെന്ന് ഇവ രണ്ടും സർക്കാരിൻ്റെ ഭാഗമല്ല എന്ന വാദത്തിലാണ് ഇവരെ കൊണ്ട് ഇഷ്ടം പോലെ കടമെടുപ്പിക്കുന്നത് അതേസമയം ഈ കടങ്ങളുടെ ജാമ്യക്കാരൻ സർക്കാരാണ് സ്വന്തമായി വരുമാനമില്ലാത്ത കിഫ്ബി ഇതുവരെ മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് കോടി രൂപയുടെ തൊള്ളായിരത്തി മൂന്ന് പദ്ധതികൾക്കാണ് അംഗീകാരം നൽകിയത് പണി തീർത്താൽ കരാറുകാർക്ക് പണം നൽകണമല്ലോ തൊള്ളായിരത്തി മൂന്ന് പദ്ധതികളിൽ നൂറ്റിമൂന്ന് പദ്ധതിയുടെ പണം മാത്രമാണ് ഇതുവരെ നൽകിയത് ഇതിന് അയ്യായിരത്തി മുപ്പത്തി ആറ് കോടി രൂപ കടമെടുക്കുകയും ഏഴായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ സർക്കാരിൽ നിന്ന് ഗ്രാന്റ് ആയി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ശമ്പളമുള്ള സിഇഒ അടക്കം പതിനാറ് ജീവനക്കാരും പ്രതിമാസം ഏഴ് ലക്ഷത്തി പതിനേഴായിരം രൂപ വാടകയുള്ള ഓഫീസിൽ പ്രവർത്തിക്കാൻ കിഫ്ബിയുടെ ഒരു വർഷത്തെ ഭരണപരമായ ചെലവ് മാത്രം അമ്പത്തി കോടി രൂപയാണ് നിലവിൽ അംഗീകാരം നൽകിയ പദ്ധതികൾ പൂർത്തീകരിക്കാൻ മാത്രം അമ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപ വേണം സർക്കാരിൽ നിന്നും ഒരു വർഷം ലഭിക്കുക പെട്രോളിന്റെ സെസും വാഹന നികുതിയോടൊപ്പം വാങ്ങിക്കുന്ന സെസ്സും ഉൾപ്പെടെ പരമാവധി രണ്ടായിരം കോടി രൂപയാണ് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഈ തുക നിലവിലെ വായ്പയുടെ തിരിച്ചടവിലേക്കും ഭരണപരമായ ചിലവിലേക്ക് പോകും അപ്പോൾ നിലവിലെ അമ്പത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചു കോടി രൂപയുടെ കടം വീട്ടാൻ കിഫ്ബിയുടെ മുമ്പിലുള്ള മാർഗം എന്താണ് ഇതിന്റെ ഉത്തരമാണ് സമൂഹത്തിന് ലഭിക്കേണ്ടത് ഇതിനുള്ള ഉത്തരം ഇന്നുവരെ സർക്കാർ നൽകിയിട്ടുമില്ല പതിനായിരം കോടി രൂപ വീണ്ടും കടമെടുക്കാനാണ് കഴിഞ്ഞ ബോർഡ് മീറ്റിംഗിൽ തീരുമാനിച്ചത് അതായത് സംസ്ഥാനത്തിന്റെ നിലവിലുള്ള രണ്ട് ലക്ഷത്തി എഴുപത്തി നാലായിരം കോടി രൂപയുടെ കടത്തിന്റെ കൂടെ കിഫ്ബിയുടെ അമ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയും ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് വഴി ഉണ്ടാക്കി വെച്ച ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയുടെ കടം കൂടി ജനത്തിന്റെ തലയിലാണെന്ന് ചുരുക്കം ഉദ്യോഗസ്ഥരുടെയും മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും ശമ്പളത്തിനും പെൻഷനും കടത്തിന്റെ പലിശ തിരിച്ചടയ്ക്കാനുമായി ഓരോ മലയാളിയും കഴിഞ്ഞ വർഷം സർക്കാരിന് നൽകിയത് ശരാശരി ഇരുപത്തോരായിരത്തി ഒരുനൂറ്റി മുപ്പത്തൊന്ന് രൂപയാണ് നിലവിൽ സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളും ഈ കമ്പനികളുടെ തലയിൽ കെട്ടിവെച്ച് സർക്കാർ പിന്മാറുകയാണ് ഇത് ഒരു ഔദ്യോഗിക സ്വകാര്യവൽക്കരണത്തിന്റെ തുടക്കമാണ് മുഴുവൻ ജനങ്ങളും നൽകുന്ന നികുതി പണം കൊണ്ട് ഭരണാധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും മാത്രം സുഭിക്ഷമായി ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഒരിക്കൽ മാത്രമായി സർക്കാരിന്റെ ഉത്തരവാദിത്വം മാറുകയാണ് പണക്കാരന്റെ സ്വത്തും നാട്ടിലെ ക്രമസമാധാനവും മാത്രമാണ് ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്വം എന്ന രീതിയിലേക്ക് മാറുന്ന ആധുനിക ജനാധിപത്യത്തിന്റെ പുത്തൻ രൂപമായ മുതലാളിത്ത ജനാധിപത്യത്തിലേക്കുള്ള മാറ്റത്തിന്റെ തുടക്കം മാത്രമാണിത് ഇനി പറയുന്ന കണക്കുകളിലൂടെ ഇത് വളരെ വ്യക്തമാകും കഴിഞ്ഞ വർഷത്തെ തനത്തെ നികുതി വരുമാനം നാപ്പത്തി ഏഴായിരത്തി അറുനൂറ്റി എഴുപത്തി ഒന്ന് കോടി നികുതിയേതര വരുമാനം ആറായിരത്തി നാനൂറ്റി ഇരുപത് കോടി കേന്ദ്രവിഹിതം പതിനോരായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കോടി ആകെ വരുമാനം അറുപത്തി അയ്യായിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ ചിലവ് ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിന് ചിലവഴിച്ചത് ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി ആറ് കോടി രൂപായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കോടി രൂപ കടങ്ങളുടെ പലിശനത്തിൽ തിരിച്ചടച്ചത് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി പത്തൊൻപത് കോടി മന്ത്രിമാരെയും എം എൽ എമാരെയും സംരക്ഷിക്കുന്ന ചെലവ് ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി ആകെ എഴുപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിഒൻപത് കോടി അതായത് അറുപത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ വരുമാനവും എഴുപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ ചെലവും എന്ന് പറഞ്ഞാൽ ഭരണപരമായ ചെലവിനും പലിശയ്ക്കും വേണ്ടി മാത്രം ചെലവഴിച്ചത് റവന്യൂ വരുമാനത്തിന്റെ നൂറ്റിയെട്ട് ശതമാനമാണ് ജനത്തിനു ബാധ്യതയാകുന്ന സാമ്പത്തിക ദൂർത്ത് നിയന്ത്രിക്കപ്പെടുന്ന റിസർവ് ബാങ്കിനെ പോലും സർക്കാർ കബളിപ്പിക്കുകയാണ് റിസർവ് ബാങ്ക് നിയമം അനുസരിച്ച് ദിവസവും വൈകുന്നേരം സംസ്ഥാന സർക്കാരിന്റെ ട്രഷറി അടയ്ക്കുമ്പോൾ ട്രഷറിയിൽ ഒന്നേ പോയിന്റ് ആറ് ആറ് കോടി രൂപ ബാക്കി ഉണ്ടായിരിക്കണം ഒന്നേ പോയിന്റ് കോടി രൂപ ബാക്കി ഇല്ലെങ്കിൽ റിസർവ് ബാങ്ക് സർക്കാരിന് ഓവർഡ്രാഫ്റ്റ് നൽകും രണ്ടായിരത്തി മൂന്നിലെ ഓവർ ഡ്രാഫ്റ്റ് റെഗുലേഷൻ സ്കീം അനുസരിച്ച് രാജ്യത്തെ ഒരു സംസ്ഥാന സർക്കാരിനും തുടർച്ചയായി പതിനാല് ദിവസത്തിൽ കൂടുതൽ ഓവർ ഡ്രാഫ്റ്റിൽ പ്രവർത്തിക്കാൻ പാടില്ല ഈ പ്രതിസന്ധി മറികടക്കാനായി സർക്കാർ ഗ്യാരണ്ടി നിന്ന് വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൊണ്ട് വിവിധ ബാങ്കുകളിൽ നിന്ന് കടമെടുപ്പിക്കുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങൾ പതിനൊന്ന് ശതമാനം പലിശയ്ക്ക് ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കുന്നു ലോൺ എടുത്ത ഈ തുക പൊതുമേഖലാ സ്ഥാപനങ്ങൾ സർക്കാരിന്റെ ട്രഷറിയിൽ നിക്ഷേപിക്കുന്നു ട്രഷറിയിലെ സേവിങ്സ് ബാങ്ക് നിക്ഷേപത്തിന്റെ ഹ്രസ്വകാല നിക്ഷേപത്തിന് സർക്കാർ നൽകുന്നത് നാലര ശതമാനം പലിശയാണ് അങ്ങനെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പതിനൊന്ന് ശതമാനം പലിശയ്ക്ക് ലോൺ എടുത്ത് നാല് പോയിന്റ് അഞ്ച് ശതമാനം പലിശയ്ക്ക് ട്രഷറിയിൽ നിക്ഷേപിക്കുന്നു ബെബുക്കോ കാനറ ബാങ്കിൽ നിന്നെടുത്ത എഴുന്നൂറ്റി അൻപത് കോടിയും ഫെഡറൽ ബാങ്കിൽ നിന്നെടുത്ത ഇരുന്നൂറ്റി അൻപതും കോടിയും കൂടി ആയിരം കോടിയാണ് ഇങ്ങനെ ട്രഷറിയിൽ നിക്ഷേപിച്ചത് അതേപോലെ കെ എസ് എഫ് ഇ മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തഞ്ചു കോടി രൂപയാണ് വിവിധ ബാങ്കുകളിൽ നിന്ന് കടമെടുത്ത് ട്രഷറിയിൽ നിക്ഷേപിച്ചത് ട്രഷറിയിലെ നീക്കിയിരിപ്പ് ഒന്നേ പോയിന്റ് ആറ് ആറ് കോടിയിലും കുറയുന്ന ദിവസം ഇവർ പണം നിക്ഷേപിക്കുകയും അടുത്ത ദിവസം പിൻവലിക്കുകയും നാല് ദിവസം കഴിഞ്ഞ് വീണ്ടും നിക്ഷേപിക്കുകയും ആറ് ദിവസം കഴിഞ്ഞ് വീണ്ടും പിൻവലിക്കുകയും ഇങ്ങനെയുള്ള ഒരു സർക്കസ് ആണ് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനിന്മേൽ സർക്കസ് കളിക്കുന്ന സർക്കാരാണ് അറുപത്തിനാലായിരം കോടി രൂപയുടെ കേരയിൽ പദ്ധതിക്ക് വേണ്ടി മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ കടമെടുക്കുന്നത് ഈ കളി തീ ഇനിയെങ്കിലും ജനം ഉണരുന്നില്ലെങ്കിൽ നമ്മൾ വലിയ വില നൽകേണ്ടി വരും സോഷ്യൽ സെക്യൂരിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡിനെ കൊണ്ട് കടപിടിപ്പിച്ച് ക്ഷേമ പെൻഷൻ നൽകി ആ കടബാധ്യതയും ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അറുപത് ലക്ഷത്തോളം പാവങ്ങൾക്ക് ക്ഷേമ പെൻഷൻ നൽകുന്നതിനെ വിമർശിക്കുകയാണെന്ന കാപ്ൾ പ്രതീക്ഷിക്കുന്നതുകൊണ്ട് ഒരു കാര്യം കൂടി പറയാം ഓരോ മലയാളിയുടെയും കൂട്ടത്തിൽ പെൻഷൻ വാങ്ങിക്കുന്ന അറുപത് ലക്ഷത്തോളം പാവങ്ങളും കഴിഞ്ഞ വർഷം സർക്കാരിലേക്ക് നൽകിയ ഇരുപത്തോരായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപ എവിടെ എന്തിനു വേണ്ടി ചെലവഴിച്ചുവെന്ന് ഈ കാപ്സ്യൂൾ മറുപടി തരണം ഇരുപത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ അങ്ങോട്ട് വാങ്ങിച്ചിട്ട് ആയിരത്തി അറുനൂറ് രൂപ ഇങ്ങോട്ട് തരുന്നത് അറുപത് ലക്ഷത്തോളം പാവങ്ങൾക്ക് നൽകാൻ വേണ്ടിയാണ് സോഷ്യൽ സെക്യൂരിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് ഉണ്ടാക്കിയതിൽ നിലവിലുള്ള നാൽപ്പത്തി ക്ഷേമനിധി ബോർഡുകൾ പിന്നെ എന്തിനാണ് നിലനിർത്തുന്നത് വികസന പ്രവർത്തനത്തിന് ആരുമെതിരല്ല സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾ എല്ലാം കിഫ്ബിയെ ഏൽപ്പിക്കുമ്പോൾ സർക്കാരിന്റെ പൊതുമരാമത്ത് വകുപ്പിലെ എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് ജീവനക്കാർക്ക് എന്താണ് പണിയെന്നും എന്തിനാണ് ഇങ്ങനൊരു വകുപ്പും ഒരു വകുപ്പ് മന്ത്രി എന്നും കൂടി ഇവർ പറയേണ്ടതുണ്ട് നാട്ടിലെ റോഡുകൾ മുഴുവൻ കുഴികളായി കിടക്കുമ്പോൾ അതിന് പറയുന്നത് കിഫ്ബിയിൽ നിന്ന് ഫണ്ട് എടുത്ത് ഞങ്ങൾ റോഡ് നേരെയാക്കി തരാം എന്താണെങ്കിലും ഈ കണക്കുകൾ മുഴുവൻ നിങ്ങൾ കേട്ടല്ലോ ഇതിൽ എന്തെങ്കിലും സംശയമുള്ളവർ സംസ്ഥാന സർക്കാരിൻ്റെ വരവ് ചെലവ് കണക്കുകളും ഈ അക്കൗണ്ട്സും ഇത് ലഭ്യമാണ് ഈ ലഭ്യമായ വിവരങ്ങൾ പരിശോധിച്ചാൽ നാം ഇപ്പോൾ നിൽക്കുന്നത് ഒരു സാമ്പത്തിക അണുബോബിൻ്റെ മുകളിലാണ് എന്ന് വേണം പറയാൻ എപ്പോ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം